വാർത്തകൾ വിശദമായി. കരിയാപ്പയിൽ പ്രവർത്തിക്കുന്ന സാഗർപ്പുഴ മത്സ്യ കമ്പനി പുറന്തള്ളുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാത്ത കാങ്കോൽ ആലപ്പടവ പഞ്ചായത്ത് അധികൃതരുടെ ജനവിരുദ്ധ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രശ്നപരിഹാരം കാണാനായി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ സമരസമിതി ഭാരവാഹികളെ പങ്കെടുപ്പിക്കാത്തതിനെ തുടർന്ന് സമരസമിതി ചർച്ച ബഹിഷ്കരിച്ചു. എല്ലാരും കൂടെ എന്തിനു വിളിച്ചു വരുത്തിന്ന്? നിങ്ങൾ കമ്മിറ്റിക്കാർ വിളിച്ചു വരുത്തല്ലേ ഞങ്ങളെ? ഞങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വന്നോ? പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോ അതിനെപ്പറ്റി പഞ്ചായത്ത് ചർച്ചയ്ക്ക് ഒരു ആള് വരാൻ പാടില്ല, രണ്ടാളെ വരാൻ പാടില്ല, ഇവര് ബാക്കിയുള്ള കാര്യത്തിന് ഇത്രയും ആൾക്കാർ വരാൻ പാടില്ല. ആ പ്രദേശത്തേക്ക് ഇവര് പഞ്ചായത്തിന്റെ ഒരാഴ്ച അവിടെ ആരും എത്താം. ജനങ്ങളെ ആവശ്യങ്ങൾ നിറവേറ്റാണ് പഞ്ചായത്ത്. അപ്പൊ അതിനെതിരായിട്ട് പഞ്ചായത്ത് തന്നെ പറഞ്ഞ പിന്നെ ജനങ്ങൾ ഇവരുമായിട്ട് എന്തിനാ? ഒരു കാര്യമില്ല. 2014 കരിയാപ്പിൽ സാഗർ പേൾ മത്സ്യ കമ്പനി വരുന്നത്. കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. മത്സ്യെണ്ണ, മൃഗങ്ങളുടെ ആഹാരം എന്നിവയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പിന്നീട് ഇങ്ങോട്ട് കരിയാപ്പ് ജനങ്ങളുടെ സ്വൈര്യജീവിതം പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു. അസഹനീയമായ ദുർഗന്ധത്താൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ആഹാരം കഴിക്കേണ്ട അവസ്ഥയാണ്. പിന്നീട് പല രോഗങ്ങളും ഇവിടുത്തുകാർക്ക് പിടിപെട്ടെങ്കിലും കഴിഞ്ഞ 6-7 മാസമായി അനുഭവപ്പെടുന്ന വിട്ടുമാറാത്ത അസുഖത്തെ തുടർന്നാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. പറയാനുള്ളത് തന്നെ ഞാൻ പാർട്ടി മെമ്പറാണ്. വർഷങ്ങളായിട്ട് ഞാൻ കരിയാപ്പിലെ ഒരു പാർട്ടി മെമ്പറാണ്. ഇതിൻ്റെ ഇതേപോലെ ഇതിനിടയ്ക്ക് അവർ ഓഫീസിൽ പോയിട്ട് പാർട്ടി സഖാക്കളും അവരും 2-3 പേരും കൂടെ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ നാട്ടുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ട് അവരോട് ചോദിക്കുമ്പോൾ ഈ പാർട്ടിയിലെ ഒരു നേതാവ് തന്നെ എന്നോട് പറയുന്നു, എല്ലാവരോടും പറയണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന്. ചർച്ചയ്ക്ക് പോയത് എല്ലാവരോടും പറയണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പാർട്ടിയുടെ പിരിവിനും ആവശ്യങ്ങൾക്കും കൊടി പിടിക്കാനും വോട്ട് ചെയ്യാനും മാത്രം മതിയോ പാർട്ടി മെമ്പർ? ഞാൻ എന്ത് വന്നാലും ഈ കമ്പനിക്കെതിരാണ്. എനിക്ക് പ്രായമായ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതുപോലെ തന്നെ ചൊറിഞ്ഞു പൊട്ടി ജീവിക്കാൻ ഞങ്ങൾക്കാവുകയില്ല. ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി മരണം വരെ സമരം ചെയ്യാൻ ഞാൻ എന്ത് ഇവരുടെ ഒപ്പം ഉണ്ടാവും? കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാറിന്റെ വാർഡിൽ തന്നെയാണ് ഈ സംഭവമെന്നതും ഖേദകരമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ തുടർക്കഥയാകാൻ തുടങ്ങിയപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ കമ്പനിയുടെ പ്രവർത്തനം ജനവാസ കേന്ദ്രത്തിന് വലിയ ആപത്താണെന്ന് കാട്ടി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ രാജീവ് പഞ്ചായത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നിട്ടും ഇത് ഗൗരവമായി കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ല. തുടർന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പ്രശ്നം പരിഹരിക്കാമെന്ന് പലതവണ പഞ്ചായത്ത് പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഒന്നും പാലിക്കപ്പെട്ടിരുന്നില്ല. തുടർന്ന് വെള്ളിയാഴ്ച ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും പഞ്ചായത്ത് അധികൃതരും സമരസമിതി അംഗങ്ങളും ചേർന്ന് ചർച്ച നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ കമ്പനിയുടെ പ്രതിനിധികളായ 7 പേരെയും ഭരണപക്ഷ പാർട്ടി പ്രവർത്തകരായ 7 പേരെയും ഉൾപ്പെടുത്തി നടത്തിയ ചർച്ചയിൽ സമരസമിതി പ്രവർത്തകരെ 2 പേരെ മാത്രമേ അകത്തു കടത്താൻ അനുമതി നൽകിയിരുന്നുള്ളൂ. ഇതേ തുടർന്ന് സമരസമിതി പ്രവർത്തകർ പ്രതിഷേധമറിയിച്ച് ചർച്ച ബഹിഷ്കരിക്കുകയും ചെയ്തു. യാതൊരു കാരണവശാലും ജനവാസ മേഖലയും പരിസ്ഥിതിലോല പ്രദേശവുമായ കരിയാപ്പിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. നമ്മൾ രാവിലെ 11 മണി മുതൽ പഞ്ചായത്തിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മൾ സമരസമിതി എന്ന നിലയ്ക്ക് നമ്മൾ 6 പേര് ആ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത്. അവർ കമ്പനിയുടെ മാനേജ്മെൻറ്റും ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി 2 പേര് ക്ഷണിച്ചു. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നത് 50 ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ 6 പേരെ നമ്മളതിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് നമുക്കത് നിഷേധിച്ചിട്ടാണുള്ളത്. ഇപ്പോൾ സമയം നമുക്ക് 12:30 നമ്മൾ ഈ ചർച്ച ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. പഞ്ചായത്തിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ സമരസമിതി ചെയർമാൻ ജോബി പീറ്റർ, കൺവീനർ സജി PK, വൈസ് ചെയർമാൻ സി ദിവാകരൻ, ശ്യാമള, തങ്കമണി PK തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മതിൽ.